ഇപ്പോഴൊന്നും അല്ല കേട്ടോ കുറച്ചധികം വർഷങ്ങൾക്ക് മുമ്പ് യു പിയിലെന്തോ വന്നൊരു വാർത്തയാണ് അതായത് ഒരു പ്രായമായ മനുഷ്യൻ മരിച്ചു മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹത്തെ ദഹിപ്പിക്കാനായിട്ട് നേരെ ചീതയിലേക്ക് കൊണ്ടു വെച്ചു ചീതയിലേക്ക് കൊണ്ടു വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇവർക്ക് മനസ്സിലാവുന്നത് പുള്ളിക്കാരൻ മരിച്ചിട്ടില്ല പുള്ളിക്കാരൻ മരിച്ചിട്ടില്ല എന്ന് അറിയുമ്പോൾ ഷോക്കിൽ എല്ലാരും അന്തംപിട്ട് നിൽക്കുമ്പോഴാണ് പുള്ളി ആ കിടന്ന കടപ്പിൽ പറയുന്നത് എനിക്ക് വിശക്കുന്നു കഴിക്കാൻ എന്തെങ്കിലും വേണോ അങ്ങനെ അൽഫമാവാൻ പാകത്തിന്റെ ചിതയില് കിടന്ന ആ ആ കിടന്ന കിടപ്പിൽ അര കിലോ പഴവും കൂടെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയത് അപ്പൊ ഇതിലെത്രമാത്രം യാഥാർത്ഥ്യം ഉണ്ടെന്ന് അറിയില്ല നിങ്ങൾ ഇപ്പൊ ഈ കണ്ട വീഡിയോ ഇതുമായി ബന്ധപ്പെട്ടതാണ് ഇത് സ്ക്രിപ്റ്റഡ് ആണെന്നല്ലെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് എന്നാലും മരണ വീട്ടിൽ ശരിക്കും വളരെ സങ്കടത്തിന്റെ അന്തരീക്ഷമാണെങ്കിലും വളരെ വിയേർഡായിട്ട് പെരുമാറുന്ന ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടുപിടാ എന്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനത്തെ കുറച്ച് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി അതല്ലാതെ ജീവിതത്തിലുള്ള അനുഭവങ്ങൾ അല്ലാതെ ഓൺ സ്ക്രീനിൽ ഞാൻ ഈ കണ്ടേക്കണേ മരണ വീട്ടിൽ ഏറ്റവും വിയർഡായിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബോളിവുഡിലെ ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയുണ്ട് അതായത് നമ്മുടെ ഷാറുഖ് ഖാൻ അഭിനയിച്ച കബി കുശി കബീകം എന്ന് പറയുന്ന സിനിമ അതിൽ വളരെ വലിയൊരു പണക്കാരന്റെ മകനായ ഷാറുഖ് ഖാൻ ഒരു ഗ്രാമപ്രദേശത്ത് പെൺകുട്ടിയെ സ്നേഹിക്കുന്നു ആ പെൺകുട്ടിയെ സ്നേഹിച്ചിട്ട് ആ പെൺകുട്ടിയുടെ കാര്യം വീട്ടിൽ അവതിരിപ്പം ചെയ്യുമ്പോഴത്തേക്കും അതൊന്നും നടക്കില്ല എന്ന് അച്ഛൻ പറയുന്നു ഈ വിഷമത്തിൽ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് അവിടെ ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ മരിച്ചു അതായത് കജോളിന്റെ അച്ഛൻ മരിച്ചിരിക്കണം അച്ച എന്ന് പറഞ്ഞ് ചങ്ക് പൊട്ടിക്കരയുന്ന കജോളിനെ ആ സീനിൽ കാണിക്കുന്നു ആ സീനിൽ കജോളിന്റെ സങ്കടം കണ്ട് സങ്കടപ്പെട്ടിരുന്ന ഷാറുഖാനെ അഞ്ചാറ് ആംഗിളുകളിൽ കാണിച്ചതിന് ശേഷം പിന്നീട് അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് അതേ ദിവസം തന്നെ ഷാറുഖ് ഖാൻ ആ പെൺകുട്ടിയെ പോയി കല്യാണം കഴിക്കുന്നതായിട്ട് അതായത് അച്ഛൻ മരിച്ച ആ ഒരു സംഘടനത്തിൽ നിൽക്കുന്ന തൻ്റെ കാമുകി ആശ്വസിപ്പിക്കാനായിട്ട് അന്ന് തന്നെ കൊണ്ടുപോയി കല്യാണം കഴിക്കുന്നു ഞാൻ ആലോചിക്കുകയാണ് ഇവരുടെ വെഡ്ഡിങ് അതിനെ കംപ്ലീറ്റ് കൺഫ്യൂഷൻ കൺഫ്യൂഷനായിരിക്കുള്ളൂ വെയിലിടാൻ പോണോ സദ്യ വയ്ക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ അവർക്ക് എപ്പോഴും ഉണ്ടാകുമല്ലോ അച്ഛൻ മരിച്ച ദിവസം കല്യാണം നടന്ന ദിവസം പിന്നെ ബോളിവുഡ് എന്ന് പറയുന്ന പേരിലെ സി എന്ന് പറയുന്നത് കോമൺ സെൻസ് ആയതുകൊണ്ട് ഈ സീനിലൊന്നും എനിക്ക് അത്ഭുതം തോന്നാറില്ല എന്തായാലും റീലി എന്നൊക്കെ മാറിയിട്ട് റിയൽ ലൈഫിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിരുന്നു പല ടൈപ്പിലുള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ വീട്ടിനടുത്തൊരു മരണം നടന്നു അപ്പോൾ ആ മരണം നടന്ന സമയത്ത് ഞങ്ങൾ ആ മരിച്ച വീട്ടിലേക്ക് ചെയ്യലാണ് അപ്പോൾ അവിടെ പുള്ളി നിൽപ്പണ്ട ആൾ ഭയങ്കര കാര്യമായിട്ട് ഈ മരിച്ച വീട്ടിലെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട് അവിടെ ഓളിനോളായിട്ട് എപ്പോൾ മരിച്ചു എന്തായിരുന്നു അസുഖം ലാസ്റ്റ് ബ്ലഡ് ഏതൊക്കെ ഡോക്ടർമാരെ കണ്ടു ഏതൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഏതൊക്കെ സമയത്ത് മരിച്ചു എല്ലാ കാര്യങ്ങളും പുള്ളിക്കറിയായിരിക്കും പുള്ളിയാണ് നാട്ടുകാരോട് മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാനിവിടെ ചെല്ലുന്നു അടുത്ത് പറയണം ഇത്ര മണിക്കാണ് മരിച്ചത് ഇതിനു മുമ്പ് മൂന്നാല് തവണ ഞാൻ ഈ പുള്ളി ആശുപത്രി കൊണ്ടുപോയി പക്ഷേ ഇത്തവണ പുള്ളിയുടെ മക്കളാണ് കൊണ്ടുപോയ അതുകൊണ്ട് എന്താ പറ്റിയെന്നറിയില്ല ട്രീറ്റ്മെന്റ് കറക്റ്റ് ആയാലും ഞാൻ കൊണ്ടുപോയപ്പോഴൊക്കെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചുണ്ടെങ്കിൽ വന്നിട്ട് പറയുകയാണ് അല്ല ഇത്രയും പ്രായമായ മനുഷ്യനല്ലേ മരിച്ചത് നന്നായി അല്ലെങ്കിൽ ഇപ്പൊ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം മുല്ലപ്പെരിയാറ് പൂട്ടിയെ നമ്മൾ എല്ലാവരും മരിക്കില്ലേ എനിക്കറിയില്ല പുള്ളി അടിക്കുന്ന ബ്രാൻഡ് ഏതാണെന്ന് എന്നാൽ അടിക്കുന്ന ബ്രാൻഡ് ഏതായാലും സംഭവം നല്ല അടിപൊളിയാണ് കാരണം രണ്ടുപേര് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കോൺവേഴ്സേഷൻ്റെ അകത്തേക്ക് ഒരു ബന്ധവും ഇല്ലാതെ ഇങ്ങനെ ഒരു സബ്ജക്ട് കൊണ്ടുവന്നിട്ടിട്ട് വളരെ ബുദ്ധിപരമായത് എന്തോ പറഞ്ഞ മാതിരി പുള്ളി ഭയങ്കര അഭിമാനത്തിൽ നമ്മളൊരു നോട്ടമുണ്ട് അവിടെ നിങ്ങളുടെ സ്കൂട്ടായി അത് കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ വേറൊരു വീട്ടിൽ ചെല്ലുന്നു ആ വീട്ടിൽ ചെന്നിട്ട് ഇതുപോലെ അത് മരണത്തിനല്ല ചെല്ലുന്ന ഒരു അടിയന്തരനാണ് ചെല്ലുന്നത് അപ്പൊ അടിയന്തരത്തിനായിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് അപ്പൊ അടിയന്തരത്തിൽ സദ്യയൊക്കെ ഉണ്ടാവും അപ്പൊ ഈ സദ്യ വിളമ്പാനായിട്ട് ഞാൻ കൂടെ കൂടിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ സദ്യ വിളമ്പിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആ കൂടെ കൂടെ ശേഷി മോനെ അപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല അപ്പൊ പൊതുവെ എപ്പോഴും ഈ ഒരു ചോദ്യം എല്ലായിടത്തും ഉണ്ടാവില്ല അപ്പൊ ലിറ്ററലി പുള്ളിക്കാരെ എന്നോട് ചോദിക്കുന്നത് മോനെ എന്നാണ് ഇതുപോലൊരു സദ്യ ഞങ്ങൾക്ക് തന്നെയെന്ന് ഞാൻ ചോദിച്ചു അടിയന്തരത്തിന്റെ അണേസി അയ്യോ അല്ല മോനെ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചതല്ല അതായത് ഇവർ ഉദ്ദേശിച്ചത് കല്യാണത്തിന്റെ സദ്യ എന്നുള്ളതാണ് പക്ഷെ ചോദിച്ചു വന്നപ്പോൾ ഇങ്ങനെ ആയി ഒരു ബേസിക് സാമാന്യ ബോധം മനുഷ്യനെ നഷ്ടപ്പെട്ടു പോകണം അതോ ഈ മരണ വീട്ടിൽ പെരുമാറാനുള്ള ആ ഒരു ഡെക്കോറംഗ് കീപ്പ് ചെയ്യാനായിട്ട് അറിയാൻ പാടാനുള്ള ആ കൺഫ്യൂഷനോടെ സംഭവിച്ചു പോകുന്നതാണ് ഇങ്ങനെയുള്ള കോൺവെർസേഷൻസ് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മരണങ്ങൾ ആക്ച്വലി ഒരു എന്താ പറയുക ചെറിയ ടൈപ്പുള്ള റീയൂണിയൻസ് ഒരുപാട് നാളായിട്ട് കാണാത്ത ആൾക്കാരൊക്കെ കണ്ടുമുട്ടുന്ന ഇതുപോലുള്ള മരിച്ച വീടുകളിലായിരിക്കും അപ്പൊ ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ചാണ് പോകുന്നതെന്നുണ്ട് സ്ത്രീകളെല്ലാവരും കൂടെ ഈ പറയുന്ന ഡെഡ് ബോഡിൻ്റെ അടുത്തായിരിക്കും വീടിനകത്ത് ഒരു രീതി പ്ലേസ് ആയിട്ടിരിക്കുകയായിരിക്കും നമ്മുടെ ഒരു രീതി അങ്ങനെയുള്ള സ്ത്രീകളെല്ലാവരും ചെല്ലുന്നു ഏറ്റവും അടുത്ത പരിചയമുള്ള അടുത്തിരുന്ന് കരയുന്നു അല്ലാത്ത ഒരു ബാക്കിൽ ഇങ്ങനെ സങ്കടഭാവത്തിൽ ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഈ മരിച്ച വീട്ടിലൊരു അറേഞ്ച്മെന്റ് സത്യം പറഞ്ഞ ഒരു കസ്റ്റമർ അറേഞ്ച്മെന്റ് പോലെയാണ് ആണുങ്ങളാണെങ്കിൽ നേരെ പുറത്തേക്ക് ഇറങ്ങും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കും അപ്പോൾ നാലും അഞ്ചും പേരായിട്ട് ഓരോരുത്തരും അവരുടെ കംഫർട്ടബിൾ സ്പേസസ് ഉണ്ടാക്കിയിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടാവും അവരുടെ അടുത്തേക്ക് ഇങ്ങനെ ചെല്ലും ഏതെങ്കിലും ഗ്രൂപ്പിൽ നമുക്ക് പറ്റിയ കംഫർട്ടബിൾ ആയിട്ട് ടോപ്പിക്ക് കിട്ടുമെങ്കിൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുക നമ്മൾ ആദ്യം എപ്പോ വന്നു ആ നമ്മൾ എത്ര മണിക്ക് വന്നു ശരി എപ്പോഴായിരുന്നു എത്ര മണിക്കായിരുന്നു എടുക്കും ശരി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അടുത്ത കോൺവെർസേഷനിലോട്ടൊക്കെ പോകും അവിടെ ഇറാഖ് യുദ്ധം മുതൽ ഗ്ലോബൽ വാർമിംഗ് മുതൽ എന്ത് എന്ത് സംഭവങ്ങളും അവിടെയാവാം പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കാരണം കംഫർട്ടബിൾ ആയി കഴിഞ്ഞാൽ പിന്നെ കോൺവർസേഷൻസിന് യാതൊരു വന്നില്ല ടെക്നോളജി ഭയങ്കരമായിട്ട് കയറി വന്നിരിക്കുന്ന ഒരു സമയമുണ്ട് ഈ മരിച്ച വാർത്തകൾ അറിയിക്കുന്ന ആൾക്കാരുണ്ട് ഈ മരിച്ച വാർത്തകൾ അറിയിക്കുന്ന ആൾക്കാരെന്നു പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നാട്ടിൽ പറയുന്നത് ചെണ്ട കുട്ടി നടന്നിട്ട് ഇന്നാള് മരിച്ചു എന്ന് അറിയിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പൊ അങ്ങനത്തെ ഒരു രീതിയില്ല പകരം കൂടുതൽ വാട്സാപ്പിലൊക്കെയാണ് സാധനം വരെ ഈ വാട്സപ്പിൽ മൂന്ന് ടൈപ്പിലുള്ള ആൾക്കാരുണ്ട് മൂന്ന് ടൈപ്പ് ആൾക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യത്തെ ആൾക്കാർ ഒരു അറിഞ്ഞത് അവർ കിട്ടിയ ഫോട്ടോ വെച്ചിട്ടൊരു സ്റ്റാറ്റസ് അങ്ങും കാരണം എന്താ ഇതെല്ലാവരും ആദ്യം അറിയിക്കണം എന്നുള്ളൊരു ഒരു ടെൻഡൻസി ഉള്ള ആൾക്കാരാണ് ഇവർ അപ്പം തന്നെ സാധനം അപ്ലോഡ് ചെയ്യും മരിച്ചു 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 എന്ന് കാണിക്കാനായിട്ട് രണ്ടാമത്തെ ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അത് അപ്ലോഡ് ചെയ്യും പക്ഷെ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോജ് എഴുതി എന്നുള്ള സംശയമുണ്ട് കരയുന്ന ഇമോജി വേണോ അല്ലെങ്കിൽ മറ്റേ ഒരു തുള്ളി ഇങ്ങനെ വീഴുന്ന ഇമോജി വേണോ അല്ലെങ്കിൽ ഒരു റോസാപ്പൂ വേണോ അതോ ജസ്റ്റ് ആർ ഐ പി വേണോ അതിന് വേണ്ടിയിട്ട് കുറേ സമയം കളഞ്ഞ് അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആൾക്കാരുണ്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് എല്ലാവരും സ്റ്റാറ്റസ് ഇട്ടതിൽ നിന്ന് മരണം കുറഞ്ഞ ആൾക്കാരുണ്ട് ഇവർക്കിനി അടുത്ത ടെൻഷനാ ഇവർ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഇവരുടെ ഏറ്റവും റെയർ ആയിട്ടുള്ള പടം പോയി ഇപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ അവരുടെ കുട്ടിക്കാലത്തെ ഫോട്ടോ അല്ലെങ്കിൽ ആരും ഇടാത്തൊരു ഫോട്ടോ അതൊക്കെ ഇട്ടിട്ട് ആറായി ഇവർക്ക് ഒരു പ്രത്യേക സുഖം കിട്ടും അങ്ങനെ മരണം വരെ ടെക്നോളജിക്കലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും അല്ലാണ്ട് എനിക്ക് തോന്നുന്നു ഇപ്പൊ മരണത്തിന് ഇവന്റ് മാനേജ്മെന്റ് ടീമുകൾ വരെ ഉണ്ട് ആക്ച്വലി അതായത് ഡെഡ് ബോഡി എങ്ങനെ കിടത്തണം എങ്ങനെ ഫോട്ടോഗ്രാഫിയാണ് ആൾക്കാർ എങ്ങനെ കരയണം എന്ന് അവരെ തീരുമാനിക്കുന്ന ആൾക്കാർ ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്നു കാരണം മരണം പോലും പറയാം വളരെ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ളൊരു റിച്വൽ ആയിട്ട് മാറിയൊക്കെയാണ് മരിച്ച വീടുകളിലാണെങ്കിൽ പോലും അപ്പൊ ആ മരണം നടന്നു ശരി ആ മരണം നടന്നു എല്ലാവരും അറിയണം മരിച്ച വീട്ടിൽ ചെന്ന് കയറുമ്പോഴത്തേക്കും ആ സങ്കടം അല്ലെങ്കിൽ ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ആൾക്കാർ പോലും പല ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുള്ള ഏറ്റവും വീടായിട്ടുള്ള സാധനം കൂടെ പറഞ്ഞിട്ട് ഞാൻ ഈ സാധനങ്ങൾ അവസാനിപ്പിക്കാം ഇത് പറഞ്ഞത് നമ്മുടെ സുഹൃത്ത് തന്നെയാണ് ഇവന്റെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ ഞങ്ങൾ പോയേക്കാം ഇതുപോലെ മരിച്ച വീട്ടിൽ ചെല്ലുന്നു അടക്കൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് അപ്പോൾ ഇവരുടെ മകൻ വരുന്നുണ്ട് മകൻ നേരെ വരുന്നു അപ്പൊ ആൾ രണ്ടര അടിച്ചിട്ടൊക്കെയുണ്ട് കാരണം സങ്കടം ആണല്ലോ സങ്കടം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന കാര്യം പോയിട്ട് രണ്ടാ അടിക്കാൻ എന്നുള്ളതാണ് അപ്പം ഈ പുള്ളി എന്നു രണ്ടാം അടിച്ചിട്ടുണ്ട് ആളെ നേരെ തിരിച്ചു വന്നു തിരിച്ചു വന്നു ഞങ്ങളുടെ ഇന്നിട്ട് പറയുന്നത് പപ്പയുടെ മരണം അത്രയ്ക്ക് ഞങ്ങട് സെറ്റ് ആക്കാൻ പറ്റിയില്ല മമ്മി മരിക്കുമ്പോൾ നമുക്ക് ഇതിലും ഗംഭീരമായിട്ട് നടത്തണോ അഭിമാനത്തിൻ്റെ പല അവസ്ഥാന്തരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്രയും ഭീകരമായ ഒരെണ്ണം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഈ ഒരെണ്ണം ഓട്ടോ കൂടി എൻ്റെ മരണ വീട്ടിലെ മരണക്കോടി ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ എഴുതുകൊണ്ടോ എന്തെങ്കിലും ഒരു അനുഭവം ഇതുപോലെ അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റുകളിലേക്ക് പറഞ്ഞു അടുത്തൊരു എപ്പിസോഡ് ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും എന്തായാലും വീഡിയോ ഇതുവരെ കണ്ടു നന്ദി താങ്ക്